കഴിഞ്ഞ 23-24 ദിനങ്ങളിൽ ഏകീകൃത കുർബാനയുമായി ബന്ധപ്പെട്ട് സെന്റ് മേരീസ് ബസലിക്കയിലുണ്ടായ അനിഷ്ട സംഭവങ്ങളിൽ അന്വേഷണ കമ്മീഷനെ നിയമിച്ച് എറണാകുളം അങ്കമാലി അതിരൂപത അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ മാർ ആൻഡ്രൂസ് താഴത്ത് ഉത്തരവിറക്കി. അന്വേഷണ കമ്മീഷൻ പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കേണ്ട വിഷയങ്ങൾ ഇവയാണ്. ഒന്നാമതായി, 23-24 ദിനങ്ങളിൽ എന്താണ് ബസലിക്കയിൽ യഥാർത്ഥത്തിൽ സംഭവിച്ചത്? രണ്ടാമതായി, അപകീർത്തിപരമായ സംഭവങ്ങൾക്കും ദൈവനിന്ദാപരമെന്ന് കാണപ്പെട്ട പ്രവൃത്തികൾക്കും ഉത്തരവാദികൾ ആരെല്ലാം? 23-ന് വൈകിട്ട് 5:30 മുതൽ 24-ന് രാവിലെ 11:30 വരെ ആരാധനാക്രമപരവും കൗദാശികപരവുമായി ലംഘിക്കപ്പെട്ടു എന്ന് കരുതുന്ന വിശുദ്ധ കുർബാന അർപ്പണത്തെ കാനോനികമായും ദൈവശാസ്ത്രപരമായും വിലയിരുത്തുക. മൂന്നാമതായി, തെറ്റുകാരെന്ന് കണ്ടെത്തുന്നവർക്കെതിരെ സ്വീകരിക്കേണ്ട അച്ചടക്ക നടപടികൾ എന്തായിരിക്കണമെന്ന്. നാലാമതായി, ഏകീകൃത കുർബാന അർപ്പണം എറണാകുളം അങ്കമാലി അതിരൂപതയിൽ നടപ്പിൽ വരുത്തുന്നതുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ പരിഹരിക്കുന്നതിനുള്ള നിർദ്ദേശങ്ങൾ നൽകുക. കാനൻ നിയമവിദഗ്ധനായ കോതമംഗലം രൂപതയിലെ ഫാദർ ജോർജ് തെക്കേക്കര ചെയർമാനും കൺവീനറും ആലുവ കപ്പൂച്ചിൻ സഭ പ്രൊവിൻഷ്യൽ ഫാദർ പോളി മാടശ്ശേരി, മംഗലപ്പുഴ സെമിനാരിയിലെ കാനൻ ലോ പ്രൊഫസർ ഫാദർ മൈക്കിൾ വട്ടപ്പാലം എന്നിവർ കമ്മീഷൻ അംഗങ്ങളുമാണ്. ഫാദർ സെബാസ്റ്റ്യൻ മുട്ടൻതോട്ടിൽ MCBS ആണ് കമ്മീഷൻ സെക്രട്ടറി. ജനുവരി 7-നുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കണമെന്നും ഉത്തരവിൽ വ്യക്തമാക്കി.